സബ്സ്ക്രൈബ് ചെയ്യുക സംഭവജിമി ടെക്നോട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ്, നമസ്കാരം. സംഭവജീവൻ ടെക്നോളജി മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന വൈഫൈയുടെ കോളിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, വൈഫൈ കോളിംഗ് നമ്മുടെ ഇന്ത്യയിൽ ലാഞ്ചായി. ഈ വൈഫൈ കോളിംഗ് നമുക്ക് ലാഞ്ചായി ജനുവരി മാസത്തിൽ. അപ്പം നമുക്ക് രണ്ട് നെറ്റ്വർക്ക് വൈഫൈ കോളിംഗ് എനേബിൾഡ് ചെയ്തിരുന്നു, ഒന്ന് എയർടെൽ പിന്നെ ജിയോ. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ജിയോയുടെ വൈഫൈ കോളിംഗ് എങ്ങനെ എനേബിൾഡ് ചെയ്യും ഈ വീഡിയോ എന്ന് പറയാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ്, നമുക്ക് വൈഫൈ കോളിംഗ് ഈ ഫോണിൽ കിട്ടത്തില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ J2 2018 വേരിയൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആ ഫോണിന് വൈഫൈ കോളിംഗ് എനേബിൾഡ് ചെയ്തേക്കുക. ആക്ച്വലി ഈ ഫോണ് വൈഫൈ കോളിങ്ങിന് എനേബിൾഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ അത് ഓപ്ഷൻസ് ഒന്നും കാണിക്കാറില്ല. പക്ഷേ ഞാൻ അഡീഷണൽ ഒരു ഓപ്ഷൻസ് കാണിക്കുമ്പം എനിക്ക് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് വൈഫൈ കോളിംഗ് ആണ്, പക്ഷേ അത് ഡിസേബിൾ ആണ്. എന്നാൽ ഈ ഫോണിന് എൻ്റെ പ്രതീക്ഷയും അപ്ഡേറ്റ് വരുമായിരിക്കും. ഓക്കെ, ആക്ച്വലി ഈ ഫോൺ വരുന്നതെന്ന് വെച്ചാൽ MIUI 11 ആണ്. അപ്പം MIUI 11 ആണെങ്കിൽ ഏക്കാലും അപ്ഡേറ്റ്സ് ഒന്നും വരാതിരിക്കത്തില്ല. അപ്ഡേറ്റ്സ് വന്നാൽ എനിക്ക് വൈഫൈ കോളിംഗ് വരികയെന്ന് സാധിക്കുന്നുണ്ട്. അപ്പം ഗായ്സ്, നമുക്ക് വൈഫൈ കോളിങ്ങിൻ്റെ പ്രധാന പ്രശ്നം ഗൈസ്, വൈഫൈയുടെ കോളിംഗ് ഒരു യൂസ്ഫുൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോർ കവറേജ് ആണ്. അപ്പം ഗൈസ്, നമ്മുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ബാർ ഡൗൺ ചെയ്യുകയാണെങ്കിൽ, അല്ലെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം വൈഫൈ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പം വൈഫൈ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തു. അപ്പം എൻ്റെ JioFi ഹോട്ട്സ്പോട്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും JioFi എന്തിനാണ് കണക്ട് ചെയ്യുക. JioFi നിന്ന് കോള് വിളിക്കുക, പക്ഷേ അത് ആപ്ലിക്കേഷൻസ് വഴിയുള്ളൂ. പിന്നെ വൈഫൈ കോളിംഗ് എനേബിൾഡ് ചെയ്യുക. അതിന് നമ്മൾ സെറ്റിങ്സിന് ഓപ്ഷൻസിൽ പോയാൽ സിമ്മ മൊബൈൽ നെറ്റ്വർക്ക്സ് വൈഫൈ കോളിംഗ് ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾഡ് ചെയ്യുക. അപ്പം നമുക്ക് സിഗ്നൽ വോ വൈഫൈ ആയി. അപ്പം കണ്ടല്ലോ, നമുക്ക് വോ വൈഫൈ ആയി സക്സസ്ഫുള്ളി ആയിട്ട്. ഇത്രയേ ഉള്ളൂ, നിസ്സാരമാണ് ഇത്. സിമ്പിളാണ്, നമുക്ക് റേഞ്ച് കുറവാണെങ്കിലും കോൾ വിളിക്കാം, കുഴപ്പമില്ല. വീഡിയോ കോളിംഗും ചെയ്യാം, ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പം സെയിം, ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. വിൻഡോ കവറേജ് നല്ല പുള്ളിയാണെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ നെറ്റ് ഭയങ്കരമായിട്ട് പോകുന്ന പറഞ്ഞു. അപ്പോൾ ഗൈസ്, നമുക്ക് വൈഫൈ കോളിങ്ങിന് എന്നാ യൂസ്ഫുൾ എന്ന് ഞാൻ പറയാം. വൈഫൈ കോളിംഗ് ആണെങ്കിൽ നമുക്ക് ഇൻഡോർ കവറേജിനാണെങ്കിൽ കവറേജ് വീക്കായിരിക്കും, കോളെല്ലാം എന്ന് വെച്ചാൽ കിട്ടത്തില്ല. എസ്പെഷ്യലി ഓൺ ജിയോ ഫോൺസിനൊക്കെ ആണെങ്കിൽ നമുക്ക് HD വോയിസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിന് യൂസ്ഫുൾ ആണ് വൈഫൈ കോളിംഗ്. ഓക്കെ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ വൈഫൈ കോളിംഗ് നമ്മുടെ ഫോണിൽ നിന്ന് വൈഫൈ ആയിട്ട് സാധാരണ ഉപയോഗിക്കും. പിന്നെ ജിയോയുടെ അല്ലെ എയർടെൽ സെർവറിൽ കണക്ട് ആകുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൾസും വീഡിയോ കോൾസും ഒരു പ്രശ്നമല്ലാതെ നമുക്ക് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഒരു ലൈക്ക് പിന്നെ ഷെയർ അല്ല സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ഞാൻ അപ്ലോഡ് പിന്നെ ബെല്ലൈക്കൺ അമർത്തിയ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. ഇനി കാണാം അടുത്ത വീഡിയോയ്ക്ക്.